പനമരത്ത് നിന്നും ആദിവാസി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവം പുതിയ വഴിത്തിരിവിലേക്ക്. പ്രധാന പ്രതി തമിഴ് വിനോദിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. 14-കാരിയെ തട്ടിക്കൊണ്ടുപോകാൻ കൂട്ടുനിന്നതിന് ഭാര്യ തങ്കമ്മയെയും പനമരം പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തു. പനമരത്ത് നിന്നും 14-കാരിയെ കാണാതായി എന്ന പരാതിയെ തുടർന്നാണ് പനമരം പോലീസ് അതിവേഗം അന്വേഷണം നടത്തിയത്. ഇതിന്റെ ഭാഗമായി പനമരം ഗ്രാമപഞ്ചായത്ത് വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച CCTV ക്യാമറകൾ ദൃശ്യങ്ങൾ പതിഞ്ഞതോടെയാണ് തട്ടിക്കൊണ്ടുപോയതാണെന്ന് വ്യക്തമാകുന്നത്. കേസിന് പ്രധാന വഴിത്തിരിവായി മാറിയതും ഇതുതന്നെ. പനമരം ഗ്രാമപഞ്ചായത്ത് ടൗണിലും പരിസരങ്ങളും സ്ഥാപിച്ച ക്യാമറകളിൽ നിരവധി കുറ്റകൃത്യങ്ങൾ ഇതിനോടകം പതിഞ്ഞിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആസ്യ ടീച്ചർ വ്യക്തമാക്കി. അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പനമരം ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച CCTV ദൃശ്യങ്ങൾ നിർണായകമായ വഴിത്തിരിവിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ പനമരം ഗ്രാമപഞ്ചായത്തിലുള്ള പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് അതിൻ്റെ നിയമ നടപടിയിലേക്ക് തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നീങ്ങാൻ വേണ്ട എല്ലാ ദൃശ്യങ്ങളും കിട്ടിയത് നമ്മുടെ CCTVയിലൂടെയാണ്. പനമരം പോലീസിന്റെ കൃത്യസമയത്തുള്ള ഇടപെടലിനെ തുടർന്നാണ് തൃശൂർ സിറ്റി പോലീസിന്റെ സഹായത്തോടെ തൃശൂർ പാലപ്പെട്ടി വളവിൽ നിന്നും പെൺകുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ വിനോദ് പീഡിപ്പിച്ചതായി കണ്ടെത്തി. ഉടൻ തന്നെ തമിഴ്നാട് സ്വദേശി വിനോദിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന് കൂട്ടുനിന്ന ഭാര്യ തങ്കമ്മയെ വിശദമായി ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇന്ന് ഉച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നാടോടി സംഘത്തിൽപ്പെട്ട ഇവർക്ക് മറ്റേതെങ്കിലും സംഘങ്ങളുമായി ബന്ധമുണ്ടോയെന്നും സമാന രീതിയിൽ മറ്റെന്തെങ്കിലും കേസുകൾ ഇവർക്കെതിരെ നിലവിലുണ്ടോയെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, പനമരം.